നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പറയുകയാണ് കേരളത്തിലെ മദ്യപരുടെ ആശങ്കകൾ കാരണം ആ മദ്യപരുടെ ആശങ്കകൾ നമ്മൾ എന്ന് മാത്രമല്ല നിരവധി മാധ്യമങ്ങൾ അത് പങ്കുവെക്കുന്നുണ്ട് എന്ന് തുടങ്ങും എന്നതാണ് കേരളത്തിൽ മദ്യവിതരണം എന്നതാണ് ഏറ്റവും വലിയ പ്രസക്തമായ ചോദ്യമായി അവശേഷിക്കുന്നത് ഓൺലൈൻ വഴി വെർച്വൽ ക്യൂവിന് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ഒരു ആപ്ലിക്കേഷന്റെ ഒരു വലിയ ഒരു സാങ്കേതികപരമായിട്ടുള്ള ഒരു തടസ്സമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ഗൂഗിളിന്റെ കൃത്യമായ ഗൈഡ്ലൈൻസ് പാലിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷന് അനുമതി ലഭിക്കാത്തതെന്ന് ഒരുപക്ഷേ ആദ്യം വാർത്ത പുറത്തു കൊണ്ടുവന്ന മാധ്യമങ്ങളിൽ ഒന്ന് ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾക്കതിൽ അഭിമാനവുമുണ്ട് കാരണം ഇത്തരത്തിലുള്ള ചെറിയ കള്ളക്കളികൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ ടെൻഡർ നൽകിയതിലും ആപ്ലിക്കേഷൻ രൂപീകരിച്ചതിലും എല്ലാം തന്നെ അത് ഡിസൈൻ ചെയ്തതിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ ഗൂഗിളിന് സബ്മിറ്റ് ചെയ്തതിൽ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ദുരൂഹതകളുണ്ട് എന്ന് തത്വമേ ന്യൂസ് കുറച്ച് ദിവസങ്ങളായി തന്നെ വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു ഈ ബെവ്ക്യൂ ആപ്പ് നിർമ്മിച്ചത് SFI നേതാവിൻ്റെ മുൻ SFI നേതാവിൻ്റെ കമ്പനിയാണ് ഒരു സ്റ്റാർട്ടപ്പാണ് എന്ന ഒരു വിവരമാണ് നമ്മളിപ്പോൾ പുറത്തു പറയുന്നത് അതായത് ഈ കമ്പനിയുടെ ചീഫ് ടെക്നോളജി ഓഫീസർ കാക്കനാട് ഇൻഫോ പാർക്കിലെ ഇടതുപക്ഷ അനുകൂല സംഘടനയുടെ നേതാവാണ് മാത്രമല്ല ഇദ്ദേഹം ഒരു CPM സൈബർ പോരാളി കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം മദ്യവിതരണത്തിനായി ഓൺലൈൻ ആപ്ലിക്കേഷൻ തയ്യാറാക്കാൻ സർക്കാർ കരാറിലേർപ്പെട്ട സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനി CPM സൈബർ സഖാവിൻ്റേത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് ആപ്പ് തയ്യാറാക്കാൻ ഈ കമ്പനിയെ തെരഞ്ഞെടുത്തത് വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ ഒരു വിഷയത്തിലും സർക്കാരിനെതിരെ സ്പ്രിംഗ്ലറിൻ്റെ ഒരു താൽക്കാലിക വിജയത്തിന് ശേഷം അദ്ദേഹം അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ബെവ്ക്യൂ ആപ്പിനെതിരെയും ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഒരുപക്ഷെ അതിൽ സ്വല്പം യാഥാർത്ഥ്യം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാം കാരണം ഇത് ഒരു സൈബർ സഖാവിൻ്റെ അദ്ദേഹം ചീഫ് ടെക്നിക്കൽ ഓഫീസറായിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്കാണ് ബെവ്ക്യൂ ആപ്പ് അത് നിർമ്മിക്കുവാനായി അത് പ്രവർത്തന സജ്ജമാക്കുവാൻ വേണ്ടിയിട്ടുള്ള കരാറിൽ സംസ്ഥാന സർക്കാർ ഏർപ്പെട്ടിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക കൊച്ചി കടവന്ത്രയിലെ ഫെയർകോ ടെക്നോളജീസിനാണ് ബെവ്ക്യൂ ആപ്പ് നിർമ്മിക്കുവാനായിട്ടുള്ള കരാർ സംസ്ഥാന സർക്കാർ എക്സൈസ് വകുപ്പ് നൽകിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം പ്ലേ സ്റ്റോറിൽ ലഭ്യമാക്കാൻ ഗൂഗിളിൻ്റെ അനുമതി വൈകുന്നതിനാലാണ് ആപ്പ് പ്രവർത്തന സജ്ജമാകാത്തതെന്നാണ് കമ്പനി ഫെയർകോ ടെക്നോളജീസ് നൽകുന്ന വിശദീകരണം എന്നാൽ ആപ്പിൻ്റെ സെർവറിലെ ശേഷിയും സുരക്ഷയും പരിമിതമായതിനാലാണ് ഗൂഗിളിൽ നിന്ന് അനുമതി ലഭിക്കാത്തതെന്ന ആരോപണവും ഉയരുന്നു ഒപ്പം തന്നെ ഗൂഗിളിൻ്റെ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഈ ആപ്പ് പാലിക്കുന്നില്ല എന്ന ഒരു വിവരം കൂടിയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി തന്നെ വാർത്തകളിലൂടെ പറഞ്ഞു വെക്കുന്നത് ശബരിമല വെർച്വൽ ക്യൂവിനായി സംസ്ഥാന സർക്കാർ ആപ്പ് തയ്യാറാക്കാൻ വേണ്ടി സമീപിച്ച സർക്കാരിൻ്റെ സ്ഥാപനങ്ങളായിട്ടുള്ള കെൽട്രോണിനെയും സീഡിറ്റിനെയും അവഗണിച്ചുകൊണ്ടാണ് ഈ ഫെയർകോ ടെക്നോളജീസ് എന്ന സൈബർ സഖാവിൻ്റെ കമ്പനിയെ ബെവ്ക്യൂ ആപ്പ് നിർമ്മിക്കുവാൻ വേണ്ടി സർക്കാർ ഏൽപ്പിച്ചത് എന്നതാണ് ഇതിലെ ഒരു വലിയ ട്വിസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ ഈ ഒരു വിഷയത്തിൽ വലിയ തോതിലൊന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നില്ല പക്ഷേ മദ്യവിൽപ്പന സംസ്ഥാനത്ത് നടക്കാത്തതുകൊണ്ട് സംസ്ഥാനത്ത് ഒരു നഷ്ടവും സംഭവിച്ചില്ല എന്ന് മാത്രമാണ് അദ്ദേഹം ഇതിനോടുള്ള ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് പക്ഷേ ബെവ്ക്യൂ ആപ്പ് അത് ഡിസൈൻ ചെയ്യുന്ന കമ്പനി അത് നിർമ്മിക്കുന്ന കമ്പനി അത് ഒരു സൈബർ സഖാവിൻ്റേതാണ് എന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു വർഷം മുമ്പ് 4 പേർ ചേർന്ന് രൂപീകരിച്ച സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ടുള്ള ഫെയർകോ ടെക്നോളജീസ് അതിൻ്റെ ചീഫ് ടെക്നോളജി ഓഫീസർ രജിത് രാമചന്ദ്രൻ എന്ന വ്യക്തി 2004 മുതൽ 2008 വരെയുള്ള കാലഘട്ടത്തിൽ ഇടുക്കി മുട്ടം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എൻജിനീയറിംഗിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു മാത്രമല്ല ഇദ്ദേഹം പഠനകാലത്തിന് ശേഷം കൊച്ചി ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുമ്പോൾ ഇൻഫോ പാർക്കിലെ ഇടത് അനുകൂല സംഘടനയായ പ്രോഗ്രസീവ് ടെക്കീസിൻ്റെ നേതാവായി കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിലവിലും അദ്ദേഹം പ്രോഗ്രസീവ് ടെക്കീസ് അതായത് ടെക്നോ പാർക്കിലെ ഇടത് അനുകൂല ജീവനക്കാരുടെ സംഘടനയായിട്ടുള്ള അതായത് പ്രോഗ്രസീവ് ടെക്കീസിൻ്റെ വലിയ സജീവ പ്രവർത്തകനാണ് ഒരു നേതാവ് കൂടിയാണ് ഈ രജിത് രാമചന്ദ്രൻ എന്ന വിവരമാണിപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ 2 പ്രളയകാലത്തും CPMൻ്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും മറ്റും ഇയാൾ സജീവമായി തന്നെ മുന്നണിയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട് രജിത് CPM സൈബർ പോരാളിയാണെന്നും
ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായിരുന്നു ഈ ഒരു ആരോപണമാണ് തൃക്കാക്കര എംഎൽഎ പി ടി തോമസും ഉന്നയിച്ചിരിക്കുന്നത് സ്വാഭാവികമായും രഞ്ജിത്ത് രാമചന്ദ്രൻ കട്ട സഖാവാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിക്ക് തന്നെ കരാർ നൽകിയതിൽ ഏതെങ്കിലും തരത്തിൽ സ്പ്രിംഗ്ലറിൽ സംഭവിച്ച പോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം കൂടി സംസ്ഥാന സർക്കാർ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്ലേ സ്റ്റോറിൽ ബെവ്ക്യു അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നോടിയായി ഗൂഗിൾ ചില ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൈഡ് ലൈൻ അനുസരിച്ച് ചില ചോദ്യങ്ങൾ ഈ ആപ്പ് നിർമ്മാതാക്കളായ കമ്പനിയോട് ചോദിച്ചിരുന്നു ഫെയർ കോഡ് ടെക്നോളജീസിനോട് ചോദിച്ചിരുന്നു അതിനുള്ള മറുപടി തൃപ്തികരമായി നൽകാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്നാൽ ബെവ്ക്യു ആപ്പ് ട്രയൽ റണ്ണിന് സജ്ജമാണെന്നും അത് ഉടൻ തന്നെ അതിന് അനുമതി ലഭിക്കുമെന്നാണ് വീണ്ടും ഫെയർ കോഡ് ടെക്നോളജീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു എവിടെടാ ആപ്പ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള മദ്യപർ ഉൾപ്പെടെയുള്ള ആളുകൾ ഫെയർ കോഡ് ടെക്നോളജീസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കയറി പൊങ്കാല ഇട്ടുകൊണ്ടിരുന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു അതിൽ എല്ലാം തന്നെ വിശദീകരണം നൽകാൻ അവർ മെനക്കെടുന്നുണ്ടെങ്കിലും ഇതുവരെ ഗൂഗിൾ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഗൂഗിൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു തൃപ്തികരമായ മറുപടി കൊടുക്കുവാൻ ഈ ഫെയർ കോഡ് ടെക്നോളജീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം സാധാരണഗതിയിൽ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിളിന് സബ്മിറ്റ് ചെയ്താൽ ഒരാഴ്ചയെങ്കിലും അതിൻ്റെ അനുമതിക്കായി എടുക്കുമെന്നും സർക്കാർ ആവശ്യമായതിനാൽ ഇന്നോ നാളെയോ അനുമതി ലഭിച്ചേക്കാമെന്നാണ് കുറച്ച് നാളുകളായി അതായത് കഴിഞ്ഞ ഒരു ആഴ്ചക്കാലമായി ഫെയർ കോഡ് ടെക്നോളജീസ് പറയുന്നത് അതുതന്നെയാണ് നമ്മുടെ മദ്യപർ ചോദിക്കുന്നത് ഇന്നോ നാളെയോ എന്നത് എന്ന് എന്നാണ് അവരുടെ ഒരു ചോദ്യം സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദം കൂടി ഉയർന്നു വരുന്നത് അനുമതി ലഭിച്ചാൽ ഈ ആപ്പ് ട്രയൽ റൺ നടത്തണം അതിനുശേഷം പ്ലേ സ്റ്റോറിൽ ലഭ്യമാക്കാൻ ഇടയുള്ളൂ അനുമതിക്ക് ശേഷം ട്രയൽ റണ്ണ് സുരക്ഷാ പരിശോധന ഇതെല്ലാം കഴിഞ്ഞാണ് മറ്റൊരു കാര്യം വെർച്വൽ ക്യൂ സംവിധാനമാണ് ഈ ആപ്പിൽ ഒരുക്കുന്നത് പിൻകോഡും ഫോൺ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് പണമടച്ചാൽ ആപ്പിൽ ടോക്കൺ നമ്പറും സമയവും ലഭിക്കും ആ സമയത്ത് ഔട്ട്ലെറ്റിൽ ചെന്ന് മദ്യം വാങ്ങാം എന്നതൊക്കെയാണ് ഈ ആപ്പിൻ്റെ നിർമ്മാതാക്കൾ പറഞ്ഞു വെക്കുന്ന കാര്യം പക്ഷേ ഇതൊക്കെ എത്രത്തോളം പ്രായോഗിക തലത്തിലേക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെന്ന കാര്യമാണ് ഇപ്പോഴും സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നത് ഇതിനിടെ ബെവ്ക്യു ആപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് അതായത് സർക്കാർ ഏജൻസികളായ ഐ ടി മിഷനെയും സി ഡി ടിനെയും മാറ്റി നിർത്തി ഇത്തരത്തിൽ ഫെയർ കോഡ് ടെക്നോളജീസ് എന്ന ഒരു സൈബർ സഖാവ് തലപ്പത്തിരിക്കുന്ന ഒരു കമ്പനിക്ക് ബെവ്ക്യു ആപ്പിൻ്റെ നിർമ്മാണ ചുമതല നൽകിയത് വൻ അഴിമതിക്കാണ് വഴിവെച്ചിരിക്കുന്നത് എന്നത് ഒരു വലിയ ആരോപണമായി തന്നെ തുടരുകയാണ് ഓരോ ടോക്കണും 50 പൈസ കമ്പനിക്ക് നൽകിയാൽ കൈനനയാതെ ഈ കമ്പനിക്ക് പ്രതിമാസം 3 കോടി രൂപ വരെ അവർക്ക് ഏൺ ചെയ്യാം എന്ന ഒരു വലിയ ഒരു തീവെട്ടിക്കൊള്ളയുടെ ഒരു വിവരം കൂടി നമ്മൾ പറയുന്നുണ്ട് ഒരു ടോക്കൺ ഒരാൾ ഈ വെർച്വൽ ആപ്പിൽ രജിസ്റ്റർ ചെയ്താൽ കമ്പനിയിലേക്ക് പോകുക 50 പൈസയാണ് അങ്ങനെ കൈനനയാതെ ഈ കമ്പനിക്ക് 1 മാസം കൊണ്ട് ഏതാണ്ട് 3 കോടി രൂപ വരെ അവർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പോകുമെന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഡീല് നടന്നിരിക്കുന്നത് എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് അതായത് സർക്കാർ സംവിധാനങ്ങളെ മറികടന്ന് ഇതിന് സ്വകാര്യ കമ്പനിയായിട്ടുള്ള സൈബർ സഖാവിൻ്റെ കമ്പനിയായിട്ടുള്ള രജിത് രാമചന്ദ്രൻ എന്ന സൈബർ പോരാളിയുടെ കമ്പനിയായിട്ടുള്ള ഫെയർ കോഡ് ടെക്നോളജീസിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയത് വലിയ അഴിമതിയാണെന്നുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് എന്തായാലും ഇവിടുത്തെ മദ്യപരുൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു വിഷയത്തിൽ എന്ന് ആപ്പ് വരും എന്നതിനെ പറ്റി കാത്തിരിക്കുന്ന ഒരവസരത്തിൽ സ്വാഭാവികമായും ഈ ആപ്പിന് പിന്നിലുള്ള വലിയ കള്ളക്കളികൾ സ്പ്രിംഗ്ലർ പോലെ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം